ഹായ് ഫ്രണ്ട്സ്, സംസ്കൃതിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. NTA UGC നെറ്റ് എക്സാം 2022 റിലേറ്റ് ചെയ്തിട്ട് ഒരു പബ്ലിക് നോട്ടീസ് 11-ാം തീയതി NTA പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ദ പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് PwBD, അതായത് സ്വന്തമായി പരീക്ഷ എഴുതാൻ സാധിക്കാത്തവർക്ക് പരീക്ഷാ ഹാളിൽ അവരുടെ സഹായത്തിന്, അതായത് പരീക്ഷ എഴുതാനുള്ള സഹായങ്ങൾക്കായിട്ട് ഒരാളെ നിയമിക്കാം, അതിൻ്റെ കാര്യങ്ങളാണ് ഈ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായി ഈ നോട്ടീസിൽ പറയുന്നത് ചീഫ് മെഡിക്കൽ ഓഫീസർ, സിവിൽ സർജൻ അല്ലെങ്കിൽ മെഡിക്കൽ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനിലെ മെഡിക്കൽ സൂപ്രണ്ടിനും ഈ ഒരു കാര്യം സാക്ഷ്യപ്പെടുത്താൻ സാധിക്കും. അതായത് സ്ക്രൈബിന് ആവശ്യമുള്ളവരാണോ അല്ലയോ എന്നുള്ളത് അവർക്കും സാക്ഷ്യപ്പെടുത്താം. അതിന് പുറമെ 29/8/2018 വന്നിട്ടുള്ള പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് അവർക്കായിട്ടുള്ള ഗൈഡ് ലൈൻസും ഇതിൻ്റെ കൂടെ തന്നെ പരിഗണിക്കും. ഈ ഒരു വീഡിയോ ചെയ്യാൻ പ്രധാനപ്പെട്ട കാരണം, നിലവിൽ ഇത്തരമൊരു സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് പരീക്ഷ എഴുതിയവർ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് കമൻ്റ് ചെയ്താൽ ബാക്കിയുള്ളവർക്കതൊരു ഗുണമായിരിക്കും. കാരണം പലർക്കും ഇതിൽ പല കൺഫ്യൂഷൻസ് ഉണ്ടാകും. ഇത്തരമൊരു നോട്ടീസ് NTA September 11 ഇറക്കിയിരിക്കുന്നത്. പിന്നെ ഈ സ്ക്രൈബിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പരീക്ഷ എഴുതുന്ന വ്യക്തിയുടെ ക്വാളിഫിക്കേഷനേക്കാളും ഉയരാൻ പാടില്ല, അതിൽ താഴെയായിരിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മെട്രിക്കുലേഷൻ പാസ്സായിരിക്കണം, അതായത് SSLC പാസ്സായിരിക്കണം. എന്നാൽ ഇവരെക്കാളും ഉയർന്ന യോഗ്യതകൾ ഉണ്ടാവാനും പാടില്ല. ബാക്കി PwD ആക്ട് പ്രകാരമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ നോട്ടീസിൽ. ഈ നോട്ടീസിൻ്റെ പകർപ്പ് ഞാൻ ടെലിഗ്രാം ചാനലിൽ നൽകാം, നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് പരിശോധിക്കാവുന്നതുമാണ്. September 11 ഇങ്ങനെ നോട്ടീസ് NTA പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് നിലവിൽ ഇത്തരം സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പരീക്ഷ എഴുതിയവർ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും ഒന്ന് കമൻ്റ് ചെയ്യുക, അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും. അപ്പോൾ 1-2 സ്റ്റുഡൻസ് നമ്മളെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നോട്ടീസ് വന്നതിന് ശേഷം കാര്യങ്ങൾ വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് September 13 12:30 PM ഇതുവരെ നമ്മുടെ സിറ്റി ഓഫ് എക്സാമിനേഷൻ അതിൻ്റെ ഡീറ്റെയിൽസ് സൈറ്റിൽ അപ്ലോഡ് ആയിട്ടില്ല. വളരെ പെട്ടെന്ന് തന്നെ അത് അപ്ലോഡാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്ലോഡായി കഴിഞ്ഞ ഉടൻ തന്നെ ആ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൻ എനാബിൾ ചെയ്തിടുക. അപ്പോൾ ഈ ഒരു വിവരം ഇത്തരത്തിൽ ഡിസബിലിറ്റീസ് ഉള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക, അവർക്കിതൊരു മുൻകരുതലെടുക്കാൻ ഉപകാരപ്പെടും. ഇതുപോലെ പരീക്ഷ എഴുതിയവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഉപകാരപ്രദമായ മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്, സ്റ്റേ സേഫ്.